ജയറാമിൻ്റെയും പാർവതിയുടെയും മകനായ കാളിദാസിൻ്റെ വിവാഹ നിശ്ചയം ചെന്നൈയിൽ വെച്ച് മനോഹരമായി നടത്തിയിരുന്നു ഇതിന് പിന്നാലെ മകൾ ചക്കി എന്ന് വിളിക്കുന്ന മാളവിക ജയറാമിൻ്റെയും വിവാഹ നിശ്ചയം നടത്തിയിരിക്കുകയാണ് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ നവനീതാണ് ചക്കിയുടെ വരെ കഴിഞ്ഞ ദിവസം കൂർഗിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു ചക്കിയുടെയും നവനീതിൻ്റെയും വിവാഹ നിശ്ചയം നടത്തിയത് മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ വെച്ച് സംസാരിക്കുന്ന ജയറാമിൻ്റെ വീഡിയോ ആണിപ്പോൾ വൈറലാവുന്നത് തന്റെയും അശ്വതിയുടെയും ഏറെ കാലത്തെ സ്വപ്നമാണെന്ന് പറഞ്ഞ ജയറാം സംസാരത്തിനിടയിൽ കരയുന്നതും കാണാം മാത്രമല്ല ചക്കിയുടെ വിവാഹം എന്നാണെന്നും ഗുരുവായൂർ വെച്ചാണ് നടത്തുന്നതുമൊക്കെ താരം പറഞ്ഞിരിക്കുകയാണ് ഒരിക്കൽ കുതിരവണ്ടിയിൽ എല്ലാവരോടും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള പരിപാടികൾ എത്രയോ മാസങ്ങൾക്ക് മുൻപേ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് മനസ്സിലൊരു സ്വപ്നം പോലെ കൊണ്ട് നടന്നതാണിത് പ്രത്യേകിച്ച് ചക്കിയുടെ നിശ്ചയമെന്ന് പറയുന്നത് എൻ്റെയും അശ്വതിയുടെയും എത്രയോ കാലത്തെ സ്വപ്നമാണ് കുട്ടിക്കാലത്ത് കണ്ണന് ഞാൻ കഥ പറഞ്ഞു കൊടുക്കും അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ആനക്കഥകളാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി എത്ര ലേറ്റായിട്ട് വന്നാലും അപ്പ ആനക്കഥ പറയും എന്നവൻ പറയും പെരുമ്പാവൂരിലുള്ള ഞങ്ങളുടെ നാട്ടിൽ ഒരു ആന വിരണ്ടോടിയ കഥയുണ്ട് അന്ന് ആനയുടെ പിന്നാലെ ഞാൻ ഓടിയ കഥ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ കഥയിൽ കണ്ണനെ കഥാപാത്രമാക്കി അവസാനം അവൻ ആനയെ പോയി തളച്ചുകൊണ്ടു കൊണ്ടുവരുന്നതായിട്ട് ഞാൻ അവന് കൊടുക്കും ഒരു വീരപരിവേഷമാണ് ആ കഥയിലൂടെ കണ്ണന് കിട്ടുന്നത് അപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോകും ചക്കിക്ക് പലപ്പോഴും ഞാൻ അശ്വതിയും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സിൻഡ്രലയുടെ കഥയാണ് ഒരിക്കൽ ചക്കിക്കൊരു രാജകുമാരൻ വരും ഭയങ്കര സുന്ദരനായ ഒരു രാജകുമാരൻ ചക്കിയെ തേടി ഒരു വെള്ള കുതിര വണ്ടിയിൽ വരും എന്നൊക്കെയുള്ള കഥയാണ് അവൾക്കായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാണ് ജയറാം പറയുന്നത് അങ്ങനെ കഥ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ജീവിതത്തിലും സംഭവിച്ചു ഗുരുവായൂരപ്പൻ അതുപോലൊരു രാജകുമാരനെ തന്നെ ചക്കിക്ക് കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും ജയറാം വിതുമ്പിപ്പോയി അപ്പ കരയുന്നത് കണ്ടതോടെ മകൾ മാളവികയും ഭാര്യ പാർവതിയും ഒക്കെ കരയാൻ തുടങ്ങി ഞങ്ങളുടെ എത്രയോ കാലത്തെ സ്വപ്നം നടക്കാൻ പോകുമ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ചെന്നൈയിൽ മഴയാണ് എല്ലാവർക്കും എത്തിപ്പെടാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു പലർക്കും യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി അപ്പോഴേക്കും വരൻ്റെ പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ട് എല്ലാം നന്നായിട്ട് നടക്കുമെന്നാണ് അങ്ങനെയെന്ന് എല്ലാം ഭംഗിയായി നടന്നു ഇനി ചക്കിയുടെ വിവാഹവും അതുപോലെ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മൂന്നിന് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് മാളവികയുടെ വിവാഹം നടത്താൻ പോവുകയാണെന്നാണ് ജയറാം സൂചിപ്പിച്ചിരിക്കുന്നത്